അപ്പം ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വേറൊരു ട്രിപ്പ് പോവാണ്. സ്ഥലമൊന്നും തീരുമാനിച്ചിട്ടില്ല, ലൈവ് സ്പോട്ട് തീരുമാനിച്ചാലാണ്. നമ്മൾ വിഷ്ണുവിൻ്റെ അവിടെ പോവാണ്, നമ്മൾ വിഷ്ണുവിൻ്റെ അടുക്ക് പോവാണ്. ആദ്യം വന്നിട്ടില്ല, നമ്മൾ ഇന്നും വിഷ്ണുവിൻ്റെ കൂടെ. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തി. ദേ വിഷ്ണുദേ സൈക്കിൾ എടുക്കാൻ പോവാണ്. നമ്മൾ എത്തായി എത്തി ഗൈസ്. ക്രോസ് ചെയ്യാൻ എടുക്കില്ല, നല്ല തിരക്കാണ്. ഫോൺ കൈ പിടിച്ച് ക്രോസ് ചെയ്യാൻ പറ്റൂല. ബീച്ചിലേക്ക് എത്തിയിരിക്കട്ടെ. അഴിമുഖം ഈ പാലം കയറി കഴിഞ്ഞ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അഴിമുഖത്ത് എത്തും. നമുക്ക് അവിടെ എത്തുന്ന നമ്മൾ അഴിമുഖത്ത് എത്താറായി. ഇപ്പൊ കടലിറക്കാൻ തോന്നുന്നുണ്ട്. ആ ഭാഗത്താണ് ഇത് ഹാർബർ. നമ്മള് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ നമ്മൾ അഴിമുഖത്ത് എത്തിയടങ്ങിയിട്ടാ എത്തി. കാണാനായി ഇവിടെ വണ്ടികളെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അഴിമുഖത്തെത്തി. അപ്പോൾ കടലും സീനറിയും ആകാശവും ഇതൊക്കെ കണ്ടപ്പോൾ സൈക്കിളിൻ്റെ കുറച്ച് പിക്സ് എടുക്കാന്ന് വെച്ചു. അതാണ് ഞാൻ സൈക്കിൾ ഇറക്കിക്കൊണ്ടത്. അപ്പോൾ പിക്സ് എടുക്കാന്ന് വെച്ച് സൈക്കിൾ ഇറക്കി. ഇനി നമുക്ക് ഞങ്ങളിത്ത പിക്സുകൾ കണ്ടത്. അപ്പം അത് പിക്സ് എടുക്കാൻ പോവാണ്. ഞാൻ സൈക്കിളൊക്കെ സെറ്റാക്കി. ഞങ്ങളെടുത്ത കണ്ടോ. നമ്മളപ്പോൾ വെറുതെ ഒരു ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. സൈക്കിളിൻ്റെ ഒരു വീഡിയോകളൊക്കെ ഒരു വെറുതെ. പിന്നെ നല്ല സ്ഥലമാണ് കണ്ടത്. ആകെ ഒരു കല്ലട്ടിയൊക്കെ ഇട്ടുണ്ട്. പിന്നെ അറ്റത്ത് കുറേ ബോട്ടൊക്കെ പോകുന്നുണ്ട്. അത് കാണിച്ചുതരാം. ഞങ്ങൾ വെറുതെ സൈക്കിളിൻ്റെ വീഡിയോ എടുത്തു പോവാണ്. നല്ല തേജ കടല് നോക്കിയിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞങ്ങൾ സൈക്കിൾ വെച്ച ഒരു വീടാന്ന തോന്നുന്നു. ജനലൊക്കെ ഉണ്ട്. അപ്പം എന്താ, മണ്ണടിച്ചിട്ട് ആകെ ജനൽ വരെ മണ്ണായിണ്ട്. നല്ല വെള്ളം ഒടുക്കെ അടിച്ചിട്ടുണ്ട്. വാതിലൊക്കെ ഉണ്ട് സൈഡിൽ. വാതിലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ ഒരു കസാര കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അറ്റത്തൊരു കസാര കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ട്? ഇപ്പോൾ കാണുന്നുണ്ടോ? കണ്ട ജനലുണ്ട്. അത് സ്വിച്ച് ബോർഡും ബൾബും ഇതൊക്കെ ഉണ്ട്. അപ്പം വീടാണെന്നാ തോന്നുന്നു. പിന്നെ കുറേ മുങ്ങിയതിന് ശേഷം, മുങ്ങിയല്ല, മണ്ണടിഞ്ഞതിന് ശേഷം കുറേ പേര് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിഷ്ണു എന്തോ ചെയ്യുമ്പോൾ അവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട്. ആ ബോട്ട് ഞാൻ സൂം ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല. ബോട്ട് കാണുന്നുണ്ടോ? അതെ, ബോട്ട്. അപ്പം ബോട്ടൊക്കെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. വിഷ്ണു ദേ അങ്ങോട്ട് പോകുന്നു. നമ്മൾ പിന്നെയും കടൽ വീഡിയോ എടുക്കുക തന്നെ. അപ്പം പിന്നെന്താ ചെയ്യപ്പം? അപ്പം അതെ വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കല്ലറ്റി കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. അതേ ഒരാൾ നോക്കുന്നുണ്ട്. കണ്ടാ, പിന്നെ വെള്ളത്തിൽ ഇറങ്ങിക്കുന്നു കുറേ പേര്. കല്ലുമ്മക്കായ പറക്കാനാണ് നിൽക്കണേന്ന് തോന്നുന്നു. ഈ നേരത്താണ് കല്ലുമ്മക്കായ പറക്കാൻ ആൾക്കാർ വരാം. അതിൻ്റെ ആണെന്ന് തോന്നുന്നു.
കുറേ വണ്ടികളുണ്ട്, പിന്നെ വലക്കെ ഇടുന്നുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ താഴത്ത് എന്തൊക്കെ പറക്കുന്നുണ്ട്, എന്തുട്ടാവും പറക്കി പറക്കി ഓരോന്ന് വരുന്നുണ്ട്. പിന്നെ നേരത്തെ കണ്ട ഒരു ബോട്ടുകൾ ഞാൻ നേരത്തെ കണ്ടില്ലേ, കുറേ വീട്ടുണ്ട് അങ്ങോട്ട് അറ്റത്ത്. കാണുന്നുണ്ടോന്നറിയില്ല, അതെ അറ്റത്തൊരു വീട്ട്. പിന്നെ ആ നിങ്ങളെ ലെക്ക് പോയിട്ട് ഒറ്റമേന്നൊക്കെ കണ്ട. അപ്പം നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ, അഴിമുഖത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം തിരിച്ച് പോകണമെങ്കിൽ സരസ്വതി കയറണമെന്നുണ്ട് സ്കൂള്, അത് തുറന്നുണ്ടോ നോക്കാമല്ലോ. സരസ്വതിക്ക് ഉള്ള വഴി പോവാണ് സ്കൂളിലേക്ക്. അപ്പം സ്കൂളിൻ്റെ വഴി എത്താനായി, അങ്ങോട്ടാണ് പോകണപ്പോൾ നമ്മൾ. സ്കൂളിൻ്റെ വഴി എവിടെയാണെന്ന് അറിയൂല, ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ആ നമ്മളപ്പോൾ സരസ്വതി ബോർഡ് കണ്ട് നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. വിഷ്ണുവോട് പോയി നോക്കുന്നുണ്ട്, അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം അവൻ പോവുന്നുണ്ട്, സൂം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അവ അറിഞ്ഞിട്ടില്ല ഇരിക്കുന്നത്. അവിടെ വട്ടം കറങ്ങിയായി തിരിച്ച് വരുന്നുണ്ട്. അവിടെ കുട്ടികളെ ഒന്നും കാണാനില്ല, ബസ്സൊന്നും കാണാനില്ല. അപ്പം അവിടെ ആരുമില്ലാന്ന് തോന്നുന്നത്, വെറുതെ തുറന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. തുറന്നുണ്ട്, കുട്ടികളൊന്നും കാണാനില്ല, തുറന്നിട്ടില്ലെന്ന തോന്നുന്നു. സരസ്വതിന്ന് പിന്നെയും പോകണം എനിക്ക് തോന്നുന്നുണ്ട്. ഓരോ thank you.
പ്രശ്നം പറപ്പിച്ചു. അപ്പം നമ്മളെ എത്തായെത്തി. ഇപ്പം ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. നല്ല തിരക്കുണ്ട്, വണ്ടികളൊക്കെ ചീറിപ്പഞ്ഞ് പോകുന്നു. അപ്പം ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യാം.